എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൗകര്യങ്ങൾ വളരെ പരിമിതമാണെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഒരുപാട് എഞ്ചിനീയർമാരും അത്ര തന്നെ ഇല്ലെങ്കിലും ഒട്ടനവധി ഡോക്ടർമാരും പഠനം കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ ഈ രംഗത്തുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ധർമ്മം. ഡോക്ടർമാർ നല്ലത് തന്നെ, എഞ്ചിനീയർമാരും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുപോലെ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഒട്ടനവധി ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഡോക്ടർക്ക് ചികിത്സ വഴി ഒരു നേരത്ത് ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതേസമയം കേവലം ഒരു ഒപ്പുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്ന ഒരു ജോലിയുണ്ട്. അത് സിവിൽ സർവീസ് ജോലിയാണ്. ഒരു കളക്ടർ, അതല്ലെങ്കിൽ ഒരു ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥൻ, അതുമല്ലെങ്കിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഐ ആർ എസ് ഉദ്യോഗസ്ഥർ, ഇത്തരം ആളുകൾക്ക് തങ്ങളുടെ ഒറ്റ സിഗ്നേച്ചർ കൊണ്ട് സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അവർക്ക് ഇത്തരം മേഖലയിൽ സേവനം നടത്താൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും കടന്ന് വരേണ്ട പടവുകൾ നിരവധിയാണ്. ഈ പടവുകളെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പൊതുവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആളുകൾക്ക് ഈ രംഗത്തേക്ക് വരാനുള്ള അവസരം നഷ്ടപ്പെടാൻ കാരണം. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാം, ഐ എ എസ് എന്നത്, ഐ പി എസ് എന്നത് അല്ലെങ്കിൽ ഐ എഫ് എസ് എന്നത് ഒരു പിടികിട്ടാത്ത വള്ളിയൊന്നുമല്ല. സമയബന്ധിതമായ കൃത്യമായ പരിശീലനവും ഗൈഡൻസും സഹായവും ലഭിച്ചാൽ ആവറേജ് ബുദ്ധിശക്തിയുള്ള ഏതൊരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന മേഖലയാണിത്. ഈ മേഖലയിൽ പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സംവിധാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാസർഗോട്ടുകാർക്കും കണ്ണൂർകാർക്കും ഈ മേഖലയിൽ വന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലുള്ള ഇത്തരം ജോലികളിൽ അല്ലെങ്കിൽ സേവനങ്ങളിൽ എന്തുകൊണ്ട് കടന്ന് കയറിക്കൂടാ എന്നതാണ് ഇപ്പോഴുള്ള ചോദ്യം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ രാജശേഖരൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം വിദ്യാസമ്പന്നരായ ആളുകൾ ഈ പ്രശ്നത്തിന് പരിഹാരവുമായി മുന്നോട്ട് വന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ജൈത്ര അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം നാമ്പെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. സംശയമൊന്നും വേണ്ട, തുടക്കത്തിലെ മുളയിലെ പിടികൂടിയാൽ നേരത്തെ പറഞ്ഞ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്കാകും. ആ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള നല്ലൊരു ടീമിനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സിവിൽ സർവീസിലെ ഏറ്റവും ശക്തരായ അധികാരമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമായി ഇതിനുപയോഗപ്പെടുത്തുകയും വലിയ സ്വപ്നങ്ങൾ കാണുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതിനുള്ള സമയമായി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഭാവിയിൽ നമ്മുടെ നാടും വിദ്യാഭ്യാസ രംഗത്തിൽ, പ്രത്യേകിച്ച് ഭരണരംഗത്തൊക്കെ മുൻപിൽ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടികൾ മുൻപിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.